എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുക്കർ ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അതിനുവേണ്ടി നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, ഇതിന് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ, 1.5 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം, 5-6 ഗ്രാമ്പു, 3 ഏലക്ക പട്ട, പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ വേണ്ടത് അതും നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചിട്ടുള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. 2 ടീസ്പൂൺ വിനാഗിരിയോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ പുളിവിൻ്റെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ പാകത്തിനനുസരിച്ച്, ചിക്കൻ്റെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത്, പിന്നെ വേണ്ടത് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. അതിനുശേഷം 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ കത്തിവെച്ച് ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. എങ്കിൽ മാത്രമേ അതിന് നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. നന്നായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച മസാലയുണ്ടല്ലോ, അതിനെ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാല പിടിച്ചിരിക്കും. ചിക്കൻ്റെ എല്ലായിടത്തും എത്തുന്ന തരത്തിൽ വേണം നന്നായിട്ട് പിടിപ്പിക്കുക. മസാല പിടിപ്പിച്ചതിന് ശേഷം ചിക്കൻ്റെ 2 കാലും കൂടെ നമുക്ക് കെട്ടിവെക്കണം. എന്തിനാണെന്നറിയോ, കെട്ടിവെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിലായിട്ട് നമുക്ക് ചിക്കനെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. പിന്നെ ആ കൈയുടെ ഭാഗത്ത് ഒരു രണ്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും നന്നായിട്ട് അവിടെ കിടന്നോളും. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തോട്ട് ചിക്കൻ ഇറക്കി വയ്ക്കാം. നല്ല തീയിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. കുക്കറിൻ്റെ വിസിൽ മാറ്റരുത് കേട്ടോ. ആ പ്രഷറിൽ വേണം കുക്കർ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടി. 20 മിനിറ്റ് ടൈം എടുക്കും. അങ്ങനെ 20 മിനിറ്റ് ടൈം എടുത്തിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്ത് വന്ന ആ ഗ്രേവി ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ പുറത്തോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും ചിക്കൻ. നോക്കിയേ, ചിക്കൻ അങ്ങനെ വെന്ത് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ഗ്രേവി ബാക്കിയും വന്നിട്ടുണ്ട്. ഒരു പാനിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട, നമുക്ക് ആ സോഫ്റ്റായിട്ടുള്ള ചിക്കനെ ഒന്ന് ഹാർഡാക്കി മാറ്റണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കനെ വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ വഴറ്റിയെടുക്കണം. കൂടുതൽ ചുമന്നു പോകരുത്. സവാള പാകത്തിനനുസരിച്ചില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. വഴറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് വിനാഗിരിയും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസ്, സോയാ സോസ് ഇതെല്ലാം 1 സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പിന്നെയും പറയുകയാണ്, സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ വിനാഗിരി മാത്രം ചേർത്താൽ മതി. വിനാഗിരിയും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങളെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ച ഗ്രേവി, ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായിട്ട്
മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ ഒരു പാകത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്കിനി നേരത്തെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനെ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. എന്നിട്ട് ഈ ഗ്രേവി മുഴുവൻ ഈ ചിക്കൻ്റെ അകത്തോട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാ വശത്തും ഈ ഗ്രേവി എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ചെയ്യാം. നമ്മുടെ പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തി നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടി നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടം. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ, കൊള്ളാവോ?